അതുപോലെ കെ ജി ജോർജിൻ്റെ പടം യവനിക, തീർച്ചയായും യവനിക. അതിൽ അത് ഇത്രയും ക്യാരക്ടേഴ്സ്, എല്ലാ ക്യാരക്ടേഴ്സും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ആർട്ടിസ്റ്റ് എത്രയും മാത്രം ആർട്ടിസ്റ്റ് ഉള്ള ഒരു ഒരു പടം ആ സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ആ കാസ്റ്റിംഗ്. ഇത് കോമഡിയാ, പക്ഷെ ഇതിൽ ജലജ ഒരു പക്ഷേ ഇത് ഞാൻ ജലജയുടെ ഒരു മനസ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, ഈസാക്കാൻ വേണ്ടിയാണ്. ഇത്രയും കഥാപാത്രങ്ങളുടെ ഒരു കോമ്പിനേഷൻ. അതെ, വേണമെങ്കിൽ അത് സംബന്ധിച്ചൊരു ചോദ്യം കൊണ്ടുവരാം. നാടകത്തെ സംബന്ധിക്കുന്ന സിനിമയാണ് യവനിക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നാടക നടിയുടെ ജീവിതമാണ്. നാടക നടി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വീട്ടിൽ നിന്നും ഒരു ഒരു സാധാരണക്കാരുടെ വീട്ടിൽ നിന്നും നാടകത്തിൽ അവനെ ജീവിക്കാൻ വേണ്ടി, നാടകം അഭിനയിക്കാൻ വേണ്ടി ക്യാമ്പിലെത്തുകയും ആ ക്യാമ്പിൽ കണ്ടുമുട്ടുന്ന അയ്യപ്പൻ എന്ന് പറയുന്ന ഭീകരനായ കഥാപാത്രത്തിനെ കണ്ടുമുട്ടുന്നു. അതിനകത്ത് നന്നായി കൺസീവ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് അഭിനേതാക്കളുടെ അഭിനയത്തിൽ നിന്നാണ് ഗോപിയുടെയും അതുപോലെ തന്നെ ജലജയുടെയും അഭിനയത്തിൻ്റെ മൊമെൻറ്റുകളിൽ നിന്നാണ് ആ സെഡക്ഷൻ്റെ ഭീകരത എന്ന് പറയുന്നത് നമ്മളുണ്ടാകുന്നത്. ജോർജ് സാർ, കെ ജി ജോർജ്, ഒരുപക്ഷെ ജലജയ്ക്ക് കിട്ടിയ വലിയ അംഗീകാരങ്ങളിലൊന്നാണ്. ഈ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വരുന്നു, അദ്ദേഹം സംസാരിക്കുന്നു. ആ സിനിമ യവനിക, എനിക്കൊന്നൊരു പാത്ത് ബ്രേക്കിംഗ് ഫിലിം ആയിരുന്നു. തീർച്ചയായും, ഞാൻ പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടേഴ്സും ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള ക്യാരക്ടേഴ്സ്. വേണിച്ചേട്ടൻ്റെ ആണെങ്കിൽ ഈ ക്യാരക്ടർ, പിന്നെ പാവമായിട്ടുള്ള മറ്റേ വേണു നാഗവള്ളിച്ചേട്ടൻ്റെ ക്യാരക്ടർ, പിന്നെ ജഗതി ചേട്ടൻ, അങ്ങനെ എല്ലാവരും എല്ലാവരും ഓരോ അതിലെ എന്താണ് ഒരു ചെസ് വെക്കുമ്പോഴത്തേക്കും അതിലെ ക്യാരക്ടേഴ്സ് പോലെ കൃത്യമായിട്ടുള്ള. അപ്പോൾ അത് ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്ത ഒരു പടവും കൂടിയാണ്. അതിൽ വന്നൊരു പാട്ടുണ്ടല്ലോ ആദ്യം, മറ്റേ അപ്പം മൈക്കില് നമ്മള് നാടകത്തിന് മുമ്പിൽ പാടുമ്പോഴത്തേക്ക് എല്ലാരും ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇടിച്ചിടിച്ചിട്ടാണ് വന്ന് പാടുന്ന പോലെ. അപ്പം നല്ല എന്താണ് അറ്റ്മോസ്ഫിയർ, അതുപോലെ എല്ലാരും ചേർന്നിട്ട് ത്രൂ ഔട്ട് ദ നൈറ്റ് ഒക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പടത്തിന്. ഇവിടെ പ്രിയദർശിനി ഹാളിലാണ് നാടക സീൻസും പിന്നെ ബാക്കിയുള്ള ഇതും. വളരെയധികം എൻജോയ് ചെയ്ത ഒരു പടമായിരുന്നു അത്. ഈ പടം ഇതുപോലെ ഹിറ്റ് ആകുമെന്നും അങ്ങനെ അറിയില്ല. അപ്പൊ ആ സമയത്ത് അങ്ങനെയല്ല, നമ്മൾക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ നമ്മൾ എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു അത് ചെയ്യാം. പിന്നെ അത് റിലീസാവും ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ, അങ്ങനെയുള്ള ഒരു എന്താണ് മീഡിയ ഹൈപ്പോ അങ്ങനൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല, ഒരുപക്ഷെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും അത് ഒന്നും ഇല്ല. പവർഫുൾ ആ ഒരു ക്യാരക്ടറാണ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. ഇപ്പൊ ഈ ഭരതമുനി ഒരു കളം വരച്ചതൊക്കെയുള്ള പാട്ടുകൾ, പക്ഷെ ജലജയ്ക്ക് കിട്ടിയൊരു അനുഗ്രഹം ചെറുത് പറഞ്ഞു വെച്ചാൽ നല്ല പാട്ട് സീനുകളിൽ അഭിനയിക്കാൻ പാട്ടൊന്നും അയൽവക്കത്തോടെ പോയില്ലെങ്കിൽ പോലും അതിനൊരു ഭാഗ്യമുണ്ടായി. ഇത് പാടിയാൽ എങ്ങനെ പാടുക? ഒരു പാഠം എടുക്കട്ടെ. ഇപ്പൊ ബി എ പരീക്ഷ, എം എ പരീക്ഷയൊക്കെ എഴുതി പാസ്സായോ? പാസ്സായി. ഓക്കെ, അപ്പൊ ഈ ഒരു വരി പാടുകയാണെങ്കിൽ എങ്ങനെ പാടുക എന്നുള്ളത് ആൾക്കാർ ചോദിക്കട്ടെ.